12 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് അബദ്ധത്തിലല്ല. ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതെയാക്കാനാണ്. ഒരു കുടുംബത്തിന് മുഴുവനായി കഴിക്കാനുള്ള ഐസ്ക്രീം പാക്കറ്റ് വാങ്ങി അതിൽ എലിവിഷം കലർത്തിയത്. വിഷം കലർന്ന ഫാമിലി പാക്ക് ഐസ്ക്രീം കഴിച്ച 12 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്നതും നിർണായകവുമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ അരിക്കുളം കോറത്ത് മുഹമ്മദ് അലിയുടെ മകനും 12 വയസ്സുകാരനുമായ അഹമ്മദ് ഹസൻ റിഫായിയാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ കുട്ടിയുടെ ബാപ്പയുടെ സഹോദരിയെ താഹിറ പിടിയിലായതോടെയാണ് 12 വയസ്സുകാരനെ മാത്രമല്ല കൊലപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചതെന്നും കൃത്യമായ ആസൂത്രണത്തോടെ ഒരു കുടുംബത്തെ മുഴുവൻ തീർക്കാനാണ് താഹിറ തന്റെ ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. കൂടാതെ പ്രതിക്ക് മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. എല്ലാവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് കുടുംബത്തിന് മുഴുവൻ കഴിക്കാനുള്ള ഐസ്ക്രീം പാക്കറ്റ് വാങ്ങി അതിൽ എലിവിഷം കലർത്തി താഹിറ സഹോദരൻ മുഹമ്മദ് അലിയുടെ വീട്ടിലെത്തിയത്. ഈ സമയത്ത് തന്റെ സഹോദരന്റെ മകൻ അഹമ്മദ് ഹസൻ റിസായി മാത്രമാണ് അവിടെ ഉണ്ടായത്. പിതൃ സഹോദരി സ്നേഹത്തോടെ വെച്ച് നീട്ടിയ ഐസ്ക്രീമിന്റെ ചെറിയൊരു ഭാഗം ആ 12-കാരൻ അല്പമെടുത്ത് കഴിച്ചെങ്കിലും രുചി വ്യത്യാസമുണ്ടായതിനെ തുടർന്ന് ബാക്കി ഉപേക്ഷിച്ചു. ഉമ്മയും മറ്റ് രണ്ട് സഹോദരങ്ങളും ഈ സമയത്ത് വീട്ടിൽ ഇല്ലാത്തതിനാൽ അവരുടെ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു. മുഹമ്മദ് അലിയും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം ചങ്ങൂരത്തായിരുന്നു താമസം. ഈ അടുത്താണ് അരിക്കുളത്ത് വീട് വാടകയ്ക്കെടുത്ത് ഇവർ അവിടേക്ക് താമസം മാറുന്നത്. കുട്ടികളെല്ലാം തന്നെ ചങ്ങൂരത്ത് എംഇ യു പി സ്കൂളിലാണ് പഠിക്കുന്നത്. മരിച്ച അഹമ്മദ് ഹസൻ റിഫായി 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് അലിയുടെ ഭാര്യ ആസ്മയോട് താഹിറയ്ക്ക് നേരത്തെ തന്നെ വൈരാഗ്യമുണ്ടായിരുന്നു. കുട്ടികളോടൊപ്പം ഇവരെയും താഹിറ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഐസ്ക്രീം കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതരും പോലീസും ആദ്യം സംശയിച്ചത്. ഐസ്ക്രീം വിറ്റ കട 2 ദിവസത്തേക്ക് അടപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കഴിച്ച മറ്റുള്ളവർക്കൊന്നും ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരുന്നതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ച 12-കാരന്റെ ശരീരത്തിൽ അമോണിയയുടെയും ഫോസ്ഫറേറ്റിന്റെയും അംശം കൂടുതലായി കണ്ടെത്തിയതുമൊക്കെ തന്നെ പോലീസിന്റെ സംശയം ഇരട്ടിപ്പിക്കുകയായിരുന്നു. ഐസ്ക്രീമിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രാസവസ്തുക്കളാണ് ഫോസ്ഫേറ്റും അമോണിയയും. മലപ്പുറം ചേർക്കാതെ ഇതൊരിക്കലും ഐസ്ക്രീമിൽ എത്താറില്ല. ഇതോടെ ഐസ്ക്രീം വാങ്ങി നൽകിയ താഹിറയിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിഞ്ഞു. പലവട്ടം താഹിറെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയാണ് താഹിറ ചെയ്തത്. എന്നാൽ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളെല്ലാം തന്നെ താഹിറയ്ക്ക് എതിരായിരുന്നു. ഇതോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് താഹിറയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് സംഭവത്തിന് പിന്നാലെ 4-ാം നാൾ ആകുമ്പോൾ കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. 12 വയസ്സ് മാത്രമുള്ള കുട്ടിയെ സ്വന്തം പിതാവിന്റെ സഹോദരി തന്നെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കേവലം ഭക്ഷ്യവിഷബാധ എന്ന ആദ്യഘട്ടത്തിൽ അനുമാനിച്ച സംഭവം പിന്നീട് ഒരു കൊലപാതകമായി മാറുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് താഹിറെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അരിക്കുളത്തെത്തിച്ച് താഹിറ താമസിക്കുന്ന വീട്ടിലും മരിച്ച അഹമ്മദ് ഹസൻ റിഫായിയുടെ വീട്ടിലും ഐസ്ക്രീം വാങ്ങിയ കടയിലും എത്തിച്ച് തെളിവെടുത്തു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സഹോദരന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമായതെന്നാണ് താഹിറ പറയുന്നത്. സഹോദരന്റെ കുടുംബവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനെന്ന വ്യാജേനയാണ് താഹിറ ഇവരുടെ വീട്ടിലെത്തിയതും വിഷം കലർന്ന ഐസ്ക്രീം കുട്ടിക്ക് നൽകുന്നതും. എന്നാൽ ആ സമയത്ത് അഹമ്മദ് ഹസൻ റിഫായി വലിയുമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മറ്റുള്ളവർ പേരാമ്പ്രയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. താഹിറ നൽകിയ ഐസ്ക്രീം അഹമ്മദ് ഹസൻ റിഫായി കുറച്ച് കഴിച്ചതിന് പിന്നാലെ രുചി വ്യത്യാസം തോന്നിയതുകൊണ്ട് വലിച്ചെറിഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ജീവഹാനി സംഭവിക്കാതെ പോയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അരിക്കുളത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഫാമിലി പാക്ക് ഐസ്ക്രീം താഹിറ വാങ്ങുന്നത്. ഇത് സ്വന്തം വീട്ടിലെത്തിച്ച് അതിൽ എലിവിഷം കലർത്തി. എലിവിഷത്തിന്റെ ഒഴിഞ്ഞ പാക്കറ്റ് പിന്നീട് തൊട്ടടുത്ത പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് എറിഞ്ഞു. തെളിവെടുപ്പിനായി പോലീസ് താഹിറെ സ്വന്തം വീട്ടിലെത്തിച്ചപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് വിവരിക്കുകയായിരുന്നു താഹിറ. തുടർന്ന് പോലീസ് കിണറ്റിൽ നിന്ന് എലിവിഷത്തിന്റെ പാക്കറ്റ് കണ്ടെടുത്തു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിയതിന് പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ഈ മാസം 16-ാം ഈ സംഭവം അരങ്ങേറിയത്. ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ ഛർദി വന്നതിനെ തുടർന്ന് അഹമ്മദ് ഹസൻ റിഫായി പിതാവ് ആദ്യം മേപ്പൂരിലെ ആശുപത്രിയിലും പിറ്റേന്ന് കോഴിക്കോട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് അമോണിയ, ഫോസ്ഫറസ് എന്നീ കൂടിയ അളവിൽ കുട്ടിയുടെ ശരീരത്തിൽ ഉള്ളതായി കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. പ്രതി താഹിറയെ ആദ്യം തൊട്ട് തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചതിനെ തുടർന്നുള്ള ഭക്ഷ്യവിഷബാധ എന്നായിരുന്നു ആദ്യം കരുതിയത്. തുടർന്ന് ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.